കിന്നരങ്ങളുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ ഗുഡ്നസ് ടി വി പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡില് ഈ വേദിയിൽ എത്താൻ പോകുന്ന ആ ഭാഗ്യം നിറഞ്ഞ ഗായകര് ഏതിടവകയിൽ നിന്നും എത്തിയവരാണ് എന്ന് നമുക്ക് നോക്കാം. അതിനൊക്കെ മുന്നായിട്ട് നമുക്ക് ആദ്യം നമ്മുടെ ജഡ്ജസിനെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാം. പാട്ട് പാടാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാനൊരു ചാൻസ് നൽകും എന്ന് പറയുന്ന നമ്മുടെ സ്വന്തം ജെറി അമൽദേവ്. ജെറി മാഷിന് ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. തൃശൂർ ചേതന മ്യൂസിക് കോളേജിലെ പ്രിൻസിപ്പളും ഫാദർ ഓഫ് ഇന്ത്യൻ വോക്കോളജിയും നമ്മുടെ സ്വന്തവുമായ പോൾ പൂവത്തിങ്കൽ അച്ഛൻ. ഒരു സെലിബ്രിറ്റി ഗസ്റ്റ് ഇല്ലാണ്ട് ദാവീദിന്റെ കിന്നരങ്ങളുടെ ഒരു എപ്പിസോഡ് പോലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഇന്നത്തെ എപ്പിസോഡിൽ നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നത് പ്രേക്ഷകർക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു ഗായിക തന്നെയാണ്, സെലിൻ ഷോജി. തുടങ്ങുന്നതിന് മുന്നേ നമ്മുടെ പ്രിൻസേട്ടനും ടീമുണ്ട്, അതായത് നമ്മുടെ ഗുഡ്നസ് ബാൻഡ് ഉണ്ട്. നിങ്ങൾക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങൾ കാണാൻ കാത്തിരിക്കുന്ന ദാവീദിന്റെ കിന്നരങ്ങളുടെ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ഇനി ഇവിടെ തുടങ്ങാം. ആദ്യത്തെ ഏത് ഇടവകയിൽ നിന്ന് വന്നിരിക്കുന്ന ഗ്രൂപ്പാണ്, ഏത് ക്വയർ മെമ്പേഴ്സ് ആണ് എന്ന് നമുക്ക് നോക്കാം. ക്ഷണിക്കാം നമുക്ക് നമ്മുടെ ആദ്യത്തെ ടീമിനെ. വിശുദ്ധ പത്താം പീയസ് ദേവാലയം, കുരിശുമല, നെയ്യാറ്റിൻകര, സഹ്യന്റെ വിരുമാറിൽ നിന്ന് അനുഗ്രഹത്തിന്റെ പെയ്ത്തായി, ജീവന്റെ ഉറവിടമായി, അശരണരുടെ ആശാകേന്ദ്രമായി വിരാജിക്കുന്ന കൃപയുടെ കൂടാരമാണ് വിശുദ്ധ പത്താം പീയൂസ് ദേവാലയം. ബെൽജിയം കർമ്മലീത്ത മിഷണറിയായിരുന്ന റെവറൻഡ് ഫാദർ ജോൺ ബാപ്റ്റിസ്റ്റിന്റെ പ്രവർത്തന ഫലമായി 1954 നവംബർ മാസം 1-ാം തീയതി ഒരു ഓലഷെഡിലാണ് കുരിശുമല ദേവാലയം ആരംഭിക്കുന്നത്. 15 കുടുംബങ്ങൾ കൊണ്ട് തുടങ്ങിയ ഈ ദേവാലയത്തിൽ ഇപ്പോൾ 150 കുടുംബങ്ങൾ ഉണ്ട്. 2007 സെപ്റ്റംബർ 15 വരെ ആനപ്പാറ ഹോളി ക്രോസ് ദേവാലയത്തിന്റെ ഉപ ഇടവകയായിരുന്ന ഈ ദേവാലയം 2007 സെപ്റ്റംബർ 16 നെയ്യാറ്റിൻകര രൂപത മെത്രാൻ റൈറ്റ് റെവറൻഡ് ഡോക്ടർ വിൻസെന്റ് സാമുവൽ സ്വതന്ത്ര ഇടവകയായി പ്രഖ്യാപിച്ചു. ആദ്യത്തെ വികാരിയായി റെവറൻഡ് ഫാദർ ജോയി മാത്യൂസും തുടർന്ന് റെവറൻഡ് ഫാദർ സാജൻ ടി ആന്റണിയും ഇപ്പോൾ റെവറൻഡ് ഫാദർ രതീഷ് മാർക്കോസും സേവനമനുഷ്ഠിക്കുന്നു. ഈ റിയാലിറ്റി ഷോ വളരെ വ്യത്യസ്തത പുലർത്തുന്ന ഒരു റിയാലിറ്റി ഷോ ആണ്. ഒന്നാമതായിട്ട് ഇത്രയേറെ കുഞ്ഞുമക്കൾ ഒന്നിച്ച് പങ്കെടുക്കുന്ന മറ്റു റിയാലിറ്റി ഷോ നമുക്ക് കാണാനായിട്ട് ടി വിയിൽ സാധിക്കുകയില്ല. രണ്ടാമതായിട്ട് കേരളത്തിൽ നിന്ന് അങ്ങോളം ഇങ്ങോളമുള്ള ഒത്തിരിയേറെ സഭാസമൂഹങ്ങൾ ഈ ഒരു റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുന്നുണ്ട്. അതും വ്യത്യസ്തത പുലർത്തുന്നത് ഒപ്പം തന്നെ ക്രിസ്ത്യൻ ഗാനങ്ങളാണ്. അപ്പോൾ പ്രധാനമായിട്ട് ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ട് വളരെ വ്യത്യസ്തത പുലർത്തുന്ന ഒരു റിയാലിറ്റി ഷോയാണ് ഗുഡ്നസ് ടി വിയുടെ ദാവീദിന്റെ കിന്നരങ്ങൾ. ഇടവകയുടെ ആത്മീയ ഉന്നമനത്തിനായി എന്നും മുന്നിട്ട് നിൽക്കുന്നവരാണ് ഈ ഇടവകയിലെ ഗായക സംഘം. ഇന്നീ
ദാവീദിൻ്റെ കിന്നരങ്ങൾ എന്ന ഗുഡ്നസ് ടി വിയുടെ റിയാലിറ്റി ഷോയിലൂടെ ധാരാളം യുവപ്രതിഭകളെ കേരള സമൂഹത്തിനും കേരള കത്തോലിക്കാ സഭയ്ക്കും പരിചയപ്പെടുത്തുവാൻ ഗുഡ്നസ് ടി വിയുടെ ഈ റിയാലിറ്റി ഷോയിലൂടെ എൻ്റെ എല്ലാ സംഘാടകർക്കും സാധിച്ചിരിക്കുകയാണ്. കർത്താവിൻ്റെ നാമം പാടി പുകഴ്ത്തുന്നതിന് സംഗീതം പോലെ മറ്റൊരു ഉദാത്തമായ കലയില്ല. ഗുഡ്നസ് ടി വിയുടെ ദാവീദിൻ്റെ കിന്നരങ്ങൾ എന്ന റിയാലിറ്റി ഷോയിലേക്ക് കുരിശുമല ഇടവകയിൽ നിന്ന് കുഞ്ഞുമക്കൾക്ക് ഈ ആദ്യമായി ഒരു അവസരം നൽകിയ ഗുഡ്നസ് ടി വിക്കും അതിൻ്റെ അണിയറ പ്രവർത്തകർക്കും ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നല്ല കളർഫുൾ ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ടുണ്ടല്ലോ. താങ്കളുടെ പേര് ഷിബു. ഷിബു, ഷിബു ആണോ ഇവരുടെ ലീഡർ? എത്ര നാളായിട്ട് ഇവരെ ലീഡ് ചെയ്തോണ്ടിരിക്കുന്നു ഷിബു? ഏഴെട്ട് വർഷമായിട്ട്. അപ്പൊ ഭയങ്കര സജീവമാണ് നിങ്ങളുടെ ഇടവകയിൽ, ഈ പള്ളിയിലെ ഈ ഒരു ക്വയർ അല്ലേ? നിങ്ങളെല്ലാവരും പള്ളി പെരുന്നാളിനും പള്ളിയിലെ വേറെ വിശേഷങ്ങൾക്കും എല്ലാം നിങ്ങൾ പാടാറുണ്ട്. ഇന്ന് പാടാൻ പോകുന്ന ഗാനം അതേതാണ്? സ്നേഹമേ എന്ന് തുടങ്ങുന്ന ഗാനം. ആരാതിന്റെ ഗാനം എഴുതിയത്? മ്യൂസിക് ഡയറക്ഷൻ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ജോണി ബാലരാമോരോ എന്ന സാറാണ്. ലിറിക്സ് എഴുതിയിരിക്കുന്നത് ലോറൻസ് ഫെർണാണ്ടസ് എന്ന് പറയും സാറാണ്. ഓക്കെ, അപ്പൊ അവര് ചിട്ടപ്പെടുത്തിയ ഈ ഗാനം നമുക്ക് ഇപ്പൊ കേൾക്കാം. നമ്മുടെ ഇടവകയിൽ നിന്ന് അച്ഛൻ വന്നിട്ടുണ്ട്, അച്ഛനെ കൂടെ ഒന്ന് വിളിച്ചു. നിങ്ങളുടെ ഇടവക വികാരി അച്ഛൻ? അതെ, വികാരി അച്ഛൻ വന്നിട്ടുണ്ട്. പിന്നെന്താ, നമുക്ക് തീർച്ചയായിട്ടും വിളിക്കാം. വികാരി അച്ഛന്റെ പേരെന്ന് ഉറക്കെ പറഞ്ഞാൽ നമുക്ക് വിളിക്കാം. ശിബു തന്നെ പറയൂ. ഫാദർ രതീഷ് മാർക്കോസ്. രതീഷ് മാർക്കോസ്. രതീഷ് അച്ഛനെ വളരെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അച്ഛാ, ഭയങ്കര ചിരിയാണല്ലോ അച്ഛാ. ഏ, രതീഷ് അച്ഛൻ എങ്ങനെയാണോ, ഭയങ്കര ആണോ? എപ്പോഴും ചിരിച്ചോണ്ടേ ഇരിക്കും. ആവശ്യത്തിന് നല്ലല്ലേ ഇവര് പറയണത്. ഭയങ്കര ചിരിയുള്ള അച്ഛനാണ് അത്രേ. ഇതെന്താ ഇങ്ങനെ വെറുതെ കൂടുകൂടെ ചിരിച്ചോണ്ടിരിക്കുകയാണ്? വളരെ നല്ല കാര്യമാണ് അച്ഛാ, ചിരിയല്ലേ. ഇങ്ങനെ ഒരാൾ വെറുതെ ഇരുന്ന് ചിരിക്കുന്ന കാണുമ്പോ തന്നെ ഒന്നും മനസ്സിലായില്ലെങ്കിലും മറ്റുള്ളവരും കൂടെ ഇരുന്ന് ചിരിച്ചോണ്ടേ ഇരിക്കും. ചിരി നമ്മുടെ ആയുസ് വരെ കൂട്ടും. നമ്മുടെ പള്ളിയെ കുറിച്ച് ഒന്ന് പറയൂ. പള്ളി വിശുദ്ധ പത്താം പീസ് ദേവാലയം, കുരിശുമല. എനിക്ക് അവിടെ ഒരു മൂന്ന് ദേവാലയങ്ങളുണ്ട്. കുരിശുമല, കൊല്ലഗോണം, കൂട്ടപ്പ് എന്ന് പറയുന്ന മൂന്ന് ദേവാലയങ്ങള്. സബ്സ്റ്റേഷൻസ് ആണ് മറ്റു രണ്ടെണ്ണം. ദേവാലയം 1950 സ്ഥാപിതമായ ദേവാലയമാണ്. ഭാഗ്യസ്മരണാർഹനായ നമ്മുടെ ബെൽജിയം മിഷണറി ജോൺ ബാപ്റ്റിസ്റ്റ് ഓസിഡി, അദ്ദേഹമാണ് ആ ദേവാലയം സ്ഥാപിച്ചത്. പിന്നെ അവിടെ വലിയ തീർത്ഥാടന കേന്ദ്രം എന്നൊക്കെ എല്ലാവർക്കും അറിയാം. അവിടെ അത് അദ്ദേഹമായിരുന്നു ആദ്യമായിട്ട് നെറുകയിൽ കുരിശ് സ്ഥാപിക്കുന്നത്. അതുപോലെ തീർത്ഥാടന മനോഹരമാണ് നടന്നു വരുന്നു. അതിന്റെ ഭാഗമൊക്കെ ആവുന്നു. ഒത്തിരി സന്തോഷമുണ്ട്. ഒത്തിരി ഒരു വർഷവും കുറച്ച് മാസങ്ങളും ആയിട്ടുള്ളൂ. അപ്പൊ അച്ഛൻ ചെന്നിട്ടാണ് ഇവർക്ക് പ്രത്യേക വേറെ ഒരു പാട്ടിലേക്ക് പ്രത്യേകിച്ച് ട്രെയിനിങ് അങ്ങനെ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? സത്യത്തിൽ അങ്ങനെ ട്രെയിനിങ് എന്ന രീതിയിൽ ഒന്നും ഇതുവരെയും സത്യത്തിൽ കൊടുത്തിട്ടില്ല. അച്ഛൻ ഗായകനാണോ? ആണ്. അങ്ങനെയാണ്. അപ്പൊ വികാരി അച്ഛൻ നല്ലൊരു ഗായകനാണ്. അച്ഛന്റെ നേതൃത്വത്തിലാണ് അപ്പൊ ഈ ക്വയർ, ഈ ഒരു മെമ്പേഴ്സ് എല്ലാരും ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ? അപ്പൊ നമ്മുടെ വികാരി അച്ഛന്റെ ഒരു പേഴ്സണൽ ഒരു ട്രെയിനിങ് എത്രയായാലും ഇവരുടെ കൂടെ ഉണ്ടാവും. നല്ല ഒരു നല്ല രീതിയിൽ തന്നെ ഇന്നിവിടെ ഈ വേദിയിൽ അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുപാട് സ്റ്റാർസുമായിട്ട് ഇവരിന്ന് പോവാൻ പറ്റട്ടെ എന്നും പ്രാർത്ഥിക്കാം. അച്ഛൻ, ഇന്നത്തെ ഈ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഇവർ രണ്ട് സെഗ്മെന്റ്സ് ആണ് ഇപ്പൊ കടക്കേണ്ടത്. ഒന്ന് ഗ്രൂപ്പ് സോങ്ങും, ഒന്ന് ഡ്യുവറ്റും, പിന്നെ ഒരു സോളോ പെർഫോമൻസ്, അത് പിന്നീട് വേറൊരു ദിവസം. അപ്പോ അച്ഛൻ നമ്മുടെ കുട്ടികളെ എല്ലാരെയും ഒന്നും കൂടെ ബ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ പാട്ടിലേക്ക് കടക്കായിരുന്നു. All the best. Okay. Oh,
Oh.
എല്ലാവർക്കും സന്തോഷാണോ? എല്ലാവർക്കും ഇതായി പാടിയത്? നല്ല തൃപ്തിയായി എല്ലാവർക്കും? ഈ സൈഡിൽ എല്ലാവർക്കും തൃപ്തിയായി? കുരിശുമലയിൽ കൂടുതലും ഗേൾസ് ആണോ നല്ലതായിട്ട് പാട്ട് പാടുന്ന ആൾക്കാര്? അതുകൊണ്ടാണോ അവരുടെ ആ ഒരു സൈഡാണല്ലോ കുറച്ച് കൂടുതല്? നന്നായിട്ട് പാടി നിങ്ങൾ, നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ, നല്ല സുഖമുണ്ടായിരുന്നു. എല്ലാവരും നല്ല റിലാക്സ്ഡ് ആയിട്ടാ പാടിയത്. ഒരു നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടായിരിക്കാം, പക്ഷെ അതൊന്നും പുറമെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല. എല്ലാവരും നല്ല ഈസി ആയിട്ട് പാടി തന്നു, നല്ലൊരു പാട്ടായിരുന്നു. പാട്ടിനെ കുറിച്ച് കൂടുതലായിട്ട് ഇതാ നമുക്ക് ജഡ്ജസിന്റെ അടുത്ത് ചോദിക്കാം. മാഷേ, പാട്ടിന്റെ ശ്രുതി കുറച്ചധികം കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നില്ല. തുടക്കത്തിൽ തന്നെ നിങ്ങളുടെ You sang, you did your best. അവസാനം നിങ്ങൾ ആൺകുട്ടികൾ താഴത്തേക്ക് പോയി, അവരവിടെ തന്നെ നിന്നു, അതൊന്ന് ഒന്ന് പഠിക്കേത്. എന്നുള്ളിൽ നീ വന്നു വാഴുക എന്ന് തന്നെ ഗേൾസ് പാടും. നിങ്ങൾ നിങ്ങൾ പാടിയെന്താണ്? എന്നുള്ളിൽ നീ വന്നു This is called parallel fourth. അതായത് ശ്രുതി, നാല് ശ്രുതി ഇങ്ങനെ ഇറങ്ങി വരുന്നതാണ്. ദാറ്റ് ഇസ് നോട്ട് ഗുഡ് ഹാർമണി. അത് നിങ്ങളോട് ഞാൻ പറഞ്ഞു തരുന്നത് മാത്രം. വാട്ട് ഐ നോട്ടീസ് വൈ യു ഗോട്ട് വണ്ടർഫുൾ വോയിസസ്, പക്ഷേ അൺട്രെയിൻഡ് ആണ്. നിങ്ങൾ റെഗുലറായിട്ട് പാടുന്ന ആളുകളാണോ? പള്ളിയിലല്ലാതെ വേറെ വല്ലയിടത്തും പാടാറുണ്ടോ? പള്ളിയിൽ തന്നെയാണ് സാധാരണ പാടുന്നത്. ആ, വേറെ എങ്ങും പാടുന്നില്ല? ഗാനമേളക്ക് ഒന്നും പോകുന്നില്ല? ഇല്ല, പോകുന്നില്ല. അപ്പോൾ നിങ്ങൾ പള്ളിയിൽ പാടാനായിട്ട് ആഴ്ചയിൽ എത്ര നേരം ചെലവഴിക്കുന്നുണ്ട്? ആഴ്ചയിൽ കുർബാന കഴിഞ്ഞിട്ട് ഉള്ള സമയമാണ് രണ്ട് മണിക്കൂറൊക്കെ ഉപയോഗിക്കും. അത് അടുത്തും അടുത്ത ഞായറാഴ്ചത്തെ പാട്ട് പഠിക്കുകയാണ്. ഇങ്ങനെ അതെ. ഐ സജസ്റ്റ് നിങ്ങൾ പാട്ട് സെലക്ട് ചെയ്യുമ്പോൾ, ഞാനിത് എടുത്ത് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾ ബോധവാന്മാരാക്കാൻ വേണ്ടി പറയാം, നല്ലൊരു ശ്രുതിയുള്ള പാട്ടും നല്ല നല്ല റെക്കോർഡ് ചെയ്ത പാട്ടും
എടുക്കുമ്പോൾ തന്നെ നിങ്ങളൊക്കെ അനലൈസ് ചെയ്യണം, എൻ്റെ അകത്ത് വല്ല കഴമ്പുണ്ടോ ഇല്ലയോ തെറ്റുകളുണ്ടോ എന്നൊക്കെ നിങ്ങൾ നിങ്ങൾക്ക് അറിഞ്ഞുകൂടെങ്കിലും ആരോടെങ്കിലും ചോദിക്കണം, എന്നിട്ട് വേണം സെലക്ട് ചെയ്യാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാഷ്. നന്നായി പാടി, നല്ല ഗ്രൂപ്പ് സിംഗിങ് ആയിരുന്നു. മെയിൽ വോയിസും ഫീമെയിൽ വോയിസും ഒക്കെ നല്ല ഈക്വൽ സ്ട്രെങ്ത് ആയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇതിൽ എല്ലാവരും മ്യൂസിക് പഠിക്കുന്ന ആരെങ്കിലും ഉണ്ട് ഇതിൽ? ആരുമില്ല, മ്യൂസിക് പഠിക്കുന്നില്ല. നമ്മൾ മുൻപ് ഇതുപോലെ പെർഫോം ചെയ്യാൻ വന്ന ഗ്രൂപ്പുകാരോടൊക്കെ ഞങ്ങൾ സജസ്റ്റ് ചെയ്യുകയുണ്ടായി, നമ്മളിപ്പോൾ ഇത് നിങ്ങൾ ഒരു പ്രൊഫഷണൽ പെർഫോമൻസിന് വന്നിരിക്കുകയാണല്ലോ, അപ്പോൾ ഇനിയെങ്കിലും നമ്മുടെ ഇതിലൊക്കെ കുറേ എല്ലാവരും യങ്സ്റ്റേഴ്സാണ്, കുറച്ച് പാട്ടൊക്കെ പഠിക്കാനൊരു ശ്രമം നടന്നാൽ നല്ലതാണ്. ഞാനവിടെ നെയ്യാറ്റിൻകര തിരുപ്പുറം എന്ന് പറഞ്ഞിട്ട് ഏറ്റവും വലിയ മ്യൂസിഷ്യൻ കേരളത്തിലുണ്ടായിരുന്ന ഒരു സ്ഥലമാണ്, ക്രിസ്ത്യൻ മ്യൂസിഷ്യൻ മോശവത്സല ശാസ്ത്രികൾ, അദ്ദേഹത്തെ പിടിച്ച് പഠിക്കാൻ ഞാനവിടെ വന്നിട്ടുണ്ട്, തിരുപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്ത്. കേരളത്തിലെ ക്രിസ്ത്യൻ കോമ്പോസേഴ്സ് വിദ്വാൻ കുട്ടിയച്ഛനും ഇദ്ദേഹം വളരെ പഴക്കമുള്ള ക്രിസ്തീയ ഗീത മഞ്ജരി എന്ന് പറഞ്ഞൊരു പുസ്തകമൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്, ഈ മോശവത്സല ശാസ്ത്രികൾ എന്ന് പറയുന്ന അദ്ദേഹം. എന്ന് പറഞ്ഞാൽ നെയ്യാറ്റിൻകര വളരെ സംഗീതത്തിന് പേരുകെട്ട സ്ഥലമാണെന്നാണ് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം. അപ്പം നല്ല പാരമ്പര്യങ്ങളാണ്. അപ്പം നിങ്ങൾ ഞാൻ പറഞ്ഞത് സജഷനാണ് പറയുന്നത്, സംഗീതം പഠിക്കാനായിട്ട് ഒരു ചെറിയ ശ്രമം ചെയ്യണം എന്ന് പറയുകയാണ്. അപ്പോൾ ഒരു പക്ഷേ മാഷ് പറയുന്ന ഈ ശ്രുതി ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് അതിന് ഉത്തരങ്ങൾ കണ്ടെത്താൻ സാധിക്കും. കാരണം ഒരു പ്രൊഫഷണൽ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കുറച്ച് ഇന്ന് കാലഘട്ടമൊക്കെ പുരോഗമിച്ചല്ലോ, ഒത്തിരി പുരോഗമിച്ചു. അപ്പം അതുകൊണ്ട് അതുണ്ടാവുകയാണെങ്കിൽ നമ്മുടെ ചർച്ച് സിംഗിനെ കുറേ കൂടി സിംഗിനെ എൻറിച്ച് ചെയ്യാൻ പറ്റും, നമ്മുടെ ഇൻഡിവിജ്വലായിട്ടുള്ള ടാലൻസിനെ വളർത്താൻ പറ്റും. പിന്നെ കുറച്ച് ശ്രുതി പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു, അത് ഒരു പക്ഷേ ഇപ്പോൾ നേരത്തെ മാഷ് സജസ്റ്റ് ചെയ്തതുപോലെ പിച്ച് ഇതിൻ്റെ മെയിൻ ശ്രുതി എന്നൊരു നോട്ട് താഴേക്ക് വെച്ച് നിങ്ങൾ പാടുകയായിരുന്നെങ്കിൽ ഇത്രയും സ്ട്രെയിൻ ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകില്ലായിരുന്നു പാട്ടിൽ. കുറച്ചുകൂടി ശ്രുതി പെർഫെക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളൊരു പാട്ട് സെലക്ട് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ഫ്രീഡമൊക്കെ നമുക്കുണ്ട്. ഇതൊക്കെ നമുക്കൊരു ലേണിങ് പ്രോസസ്സാണ്. അപ്പോൾ നിങ്ങൾ വന്നു ഒരുങ്ങി വന്നു ഇത്തിരി അകലെ നിന്നാണ് നിങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നന്നായി ചെയ്തു, ഇനി ഇമ്പ്രൂവ് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞങ്ങൾ പറയുന്നത്. അല്ലാണ്ട് നിങ്ങളിവിടെ നിങ്ങൾ നന്നായി പാടി, അത് സംശയമില്ല, നന്നായി പാടി, പക്ഷേ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ചില ചില സജഷൻസ് ഞങ്ങൾ പറയുകയാണ്. അപ്പോൾ ഇനി ഒരു ചാൻസ് നിങ്ങൾക്ക് വരുമ്പോൾ അല്ലെങ്കിൽ അടുത്ത റൗണ്ടിലേക്ക് വരുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുകയാണെങ്കിൽ കുറേ കൂടി നല്ലതായിരിക്കും. അപ്പോൾ കൺഗ്രാജുലേഷൻസ് വൺസ് അഗെയിൻ, ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ നന്നായിട്ട് പാടി. എനിക്കും ഇതുപോലെ ചെറിയ ചെറിയ സജഷൻസ് ആണ് പറയാനുള്ളത്. ആദ്യം പാടിയ ഹമ്മിങ് ഉണ്ടല്ലോ, ആ ഹമ്മിങ്ങിന്റെ സ്ഥലത്ത് ആ എന്ന് കേൾക്കുന്നില്ലായിരുന്നു, ആന്നായിരുന്നു കേട്ടോണ്ടിരുന്നേ. അത് കുറച്ചും കൂടെ ഒന്ന് വാ തുറന്ന് ആ എന്ന് പാടുവാണെങ്കിൽ കുറച്ചുകൂടെ രസമായിരുന്നു. അല്ലേ, പിന്നെ ഇതുപോലെ പിച്ചിങ്ങിന്റെ പ്രശ്നം പല സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നു. പിച്ച് കുറച്ച് ഹൈ ആയിരുന്നു, ആ ഒരു സ്ട്രഗ്ലിങ് കാണുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഫീമെയിൽ സെക്ഷനായിരുന്നു അത് കൂടുതൽ കണ്ടത്. പിന്നെ ഒരുമിച്ച് പാടുമ്പോഴും ഒരു ഒരു വോയിസ് ആയിട്ട് കേൾക്കണം. ഗ്രൂപ്പ് സിംഗിങ് ആണെങ്കിൽ പോലും നമുക്കത് ഒരു വോയിസ് ആയിട്ട് തന്നെ കേൾക്കണം. ഓരോരുത്തർ സെപ്പറേറ്റ് സെപ്പറേറ്റ് പാടുന്ന പോലത്തെ ഒരു ഫീലായിരുന്നു വന്നത്. പിന്നെ സസ്റ്റെയിൻസ് ഒക്കെ കുറച്ചുകൂടെ, ഇതൊക്കെ ഞാൻ പറഞ്ഞു തരുന്നതാണ് കേട്ടോ, ജസ്റ്റ് എൻ്റെ ഓരോ ചെറിയ ചെറിയ സജഷൻസ് ആണ്. ഇതൊക്കെ നിങ്ങൾ നോക്കി അടുത്തതിൽ വന്നാൽ മതി. സസ്റ്റെയിൻസ് ഒക്കെ ഒന്നും കൂടി നന്നായിട്ട് ചേർത്ത് പാടണം. പിന്നെ ഇത് തന്നെയാണ്, കുറച്ചുകൂടെ പെർഫെക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. കുറച്ച് പെർഫെക്ഷൻ്റെ കുറവ് കാണുന്നുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സജഷൻസും കൂടെ നിങ്ങൾ എടുത്ത് കുറച്ചുകൂടി ഭംഗിയാക്കാൻ പാട്ട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇന്നത്തെ എപ്പിസോഡിലെ ഇവരുടെ ഡ്യുവറ്റ് പെർഫോമൻസ് ആണ്, ഡ്യുവറ്റ് റൗണ്ട് ആണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. നെയ്യാറ്റിൻകര സെന്റ് പൈസ് ചർച്ചിൽ നിന്നും എത്തിയിരിക്കുന്ന രതീഷും സർഗ്യയും ഇവിടെ ഇതാ നമുക്ക് കേൾക്കാം അവരുടെ ഡ്യുവറ്റ്.
ഓ സ്നേഹമേ, ഓ ജീവനേ, ഓ ദിവ്യ കാരുണ്യമേ. ആരാധിച്ചിടുന്നേ
രതീഷ് സർഗ എങ്ങനെയുണ്ട് പാടിയിട്ട്? ചെറുതായിട്ട് കുഴപ്പമുണ്ട്. ഓക്കെ, നമുക്കിനി എന്താണെന്ന് ശരിക്കുമുള്ള ഇതൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. മാഷേ, എന്റെ അഭിപ്രായത്തിൽ ദേ ഹാവ് ഡൺ ദേ ബെസ്റ്റ്. ഇവരുടെ പാട്ടിൽ ഞാൻ കാണുന്നത് ഒരു സ്ട്രോങ് ലീഡർഷിപ്പിന്റെ ഒരു അഭാവമുണ്ട്. നിങ്ങൾക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഗ്രൂപ്പ് സിംഗിങ് പറഞ്ഞു തരാനുണ്ട്. ഈ കോമ്പസിഷൻ ഇസ് നോട്ട് സിമ്പിൾ. ആയത് നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്ന പാട്ട് വളരെ കോംപ്ലിക്കേറ്റഡ് പാട്ടാണ്. ആരാ സെലക്ട് ചെയ്തത്? സർ, അത് ശരിക്കും പറഞ്ഞാൽ സത്യത്തിൽ ഞങ്ങള് ഇതിങ്ങനെ ഒരു മ്യൂസിക്കൽ പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അതിലേക്ക് ആഡ് ചെയ്യുകയാണ് ചെയ്തത്. പക്ഷേ പിന്നീട് ഞങ്ങൾക്കിത് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തോന്നുകയും ഞങ്ങൾ അത് മാറ്റാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അല്ല, കഴിഞ്ഞില്ല എന്നുള്ളതാണ്. മാറ്റാൻ ഒരുപാട് ലേറ്റായി പോയി. അങ്ങനെ ആ ഒരു പ്രശ്നം വന്നതുകൊണ്ട് പിന്നെ ഞങ്ങൾ അത് കണ്ടിന്യൂ ചെയ്യുകയായിരുന്നു. സോ ഐ സജസ്റ്റ് നിങ്ങൾ കുറച്ചുകൂടി മെച്യൂർ ആകാനുണ്ട് ആസ് എ ഗ്രൂപ്പ് സിംഗർ. നിങ്ങൾ സാധാരണ പള്ളി പാടുന്ന പാട്ടല്ലല്ലോ ഇത്. ആണോ? അല്ല. ഒരു ഡിഫറെന്റ് വെറൈറ്റി ഓഫ് സോങ്. അപ്പോൾ ഐ വുഡ് ലൈക്ക് ടു ഹിയർ യു. നിങ്ങൾ പള്ളിയിൽ എങ്ങനെ പാടുന്നതെന്ന് അറിയാമായിരിക്കും കുറെ കൂടി സന്തോഷം. എനിവേ, അറ്റ് പ്രസന്റ് യു ഹാവ് ട്രൈഡ് ടു സിംഗ് എ ടഫ് സോങ്, യുനോ, കൊക്കിലൊതുങ്ങാത്തൊരു പാട്ടായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. സോ അത് എൻ്റെ അനുഭവമാണ്, നിങ്ങൾ വിഷമിക്കേണ്ട. യു ട്രൈഡ് യുവർ ബെസ്റ്റ്. കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു സർ. താങ്ക് യു മാഷ. അച്ഛാ, നന്നായി പാടി, പക്ഷെ ഇനിയും ഇമ്പ്രൂവ് ചെയ്യാനുള്ള സ്കോപ്പ് ഒരുപാടുണ്ട് ഇവർക്ക്. അതുകൊണ്ട് പാട്ടിൻ്റെ സെലക്ഷൻ തന്നെയാണ് നമ്മുടെ വിന്നിങ് നോട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മളൊരു പാട്ട് സെലക്ട് ചെയ്യുമ്പോൾ ഒരുപാട് ചിന്തിക്കാനുണ്ട് ശരിക്കും. പ്രത്യേകിച്ചൊരു ഇങ്ങനെയുള്ളൊരു പ്രൊഫഷണൽ കോമ്പറ്റീവ് പെർഫോമൻസ് എന്നൊക്കെ പറയുമ്പോൾ അതിൽ നന്നായി നിങ്ങൾ അതിന് പ്ലാൻ ചെയ്യാനുണ്ട്. ഒരു പക്ഷേ ജെറി മാഷ് പറഞ്ഞ പോലെ ഒരു ലീഡർഷിപ്പിൻ്റെ അഭാവം ഉള്ളതുപോലെ തോന്നുന്നു. മാത്രമല്ല, ഇതൊരു പ്രൊഫഷണൽ സ്റ്റേജ് ആകുമ്പോൾ നമ്മൾ വി എക്സ്പെക്ട് ലോട്ട് ഓഫ് പ്രൊഫഷണലിസം സിംഗിങ്ങിൽ. അപ്പോൾ നിങ്ങൾക്ക് ആ അതിൻ്റെ ഒരു ലാക്ക് ഓഫ് ട്രെയിനിങ് ഉള്ള പോലെ ഒരു ഫീൽ ചെയ്തു പാട്ടിൽ. അപ്പോൾ അതുകൊണ്ട് ഇപ്പം എനിക്ക് പ്രത്യേകിച്ച് ആ ഫീമെയിൽ ഹമ്മിങ് ഇപ്പോൾ ഈ പാട്ടിൽ എന്താ ആവശ്യമുണ്ടോയെന്നാണ് എനിക്ക് തോന്നിയത്. ഉണ്ടെങ്കിൽ തന്നെ അത് ഫീമെയിൽ കോറസിനെ കൊണ്ട് പാടിപ്പിക്കാൻ വരുന്നു. അതാണ് ലീഡർഷിപ്പിൻ്റെ അഭാവം എന്നൊക്കെ സൂചിപ്പിച്ചത്. ഒരാൾ തന്നെ അത് പാടേണ്ട ആവശ്യമില്ലായിരുന്നു. അപ്പോൾ അതിനൊരു വെറൈറ്റി ഉണ്ടായാൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ ഇനി പാടാൻ വരുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കുക. ശ്രദ്ധിച്ചാൽ കൂടുതൽ നല്ലതാണെന്ന് സജഷൻ. താങ്ക് യു ഫാദർ. താങ്ക് യു കോളേജ്. സെലി, നന്നായിട്ട് പാടി നിങ്ങൾ. കുറച്ചും കൂടി നന്നാക്കാമായിരുന്നു ഈ പാട്ട് അല്ലേ? ഈ പാട്ട് സെലക്ട് ചെയ്തു, നിങ്ങൾക്ക് അത് മാറ്റാൻ പറ്റിയില്ല. പക്ഷെ നിങ്ങൾ അത് മാറ്റാൻ പറ്റിയില്ല എന്ന് അറിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി അത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഒരു പ്രാക്ടീസിന്റെ കുറവ് ഞാൻ കാണുന്നുണ്ടായിരുന്നു. ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു നിങ്ങൾക്ക്, അതിൻ്റെതായ കോൺഫിഡൻസ് കുറവും ഉണ്ടായിരുന്നു പാടിയപ്പോൾ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിച്ച് നമ്മൾ ശ്രുതി സെലക്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ശ്രുതി സെലക്ട് ചെയ്യാമായിരുന്നു. പിന്നെ ഇതൊക്കെ തന്നെ ഉള്ളൂ എനിക്കും പറയാനായിട്ട്. ആ ഹമ്മിങ് ഒരുമിച്ച് പാടിയിരുന്നെങ്കിൽ ഒന്നുകൂടെ രസമായേനെ. പിന്നെ എപ്പോഴും നമ്മളൊരു പാട്ട് സെലക്ട് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ഡ്യുവേറ്റിന് സെലക്ട് ചെയ്യുമ്പോൾ, നമ്മൾ ഫീമെയിലിനും മെയിലിനും രണ്ടുപേർക്കും കോംപ്ലിമെൻറ്റ് ചെയ്ത് പാടാൻ പറ്റുന്ന കുറച്ചുകൂടെ അധികം ഭയങ്കര കോംപ്ലിക്കേഷൻസ് ഇല്ലാത്ത പാട്ടുകൾ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് നന്നായിട്ട് റെൻഡർ ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ എനിക്ക് പറഞ്ഞു. കുറച്ചുകൂടെ നല്ല ട്രെയിനിങ്ങോടുകൂടി അടുത്ത പ്രാവശ്യം ഇതിലും നന്നായിട്ട് വരണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. ഇപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ ആദ്യത്തെ റൗണ്ടിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത്. ആദ്യത്തെ റൗണ്ടിൽ മൂന്ന് സെഗ്മെൻറ്റ്സ് ആണുള്ളത്. ഒന്ന് ഗ്രൂപ്പ് സോങ്, ഒന്ന് ഡ്യുവറ്റ്, ഇനി ഒന്നുള്ളത് നിങ്ങളുടെ സോളോ പെർഫോമൻസ് ആണ്. അത് പക്ഷേ ഇന്നത്തെ ദിവസമല്ല, വേറൊരു ദിവസമാണ് നിങ്ങൾ വന്ന് ഇവിടെ പെർഫോം ചെയ്യേണ്ടത്. ഇന്നിപ്പോൾ ഈ രണ്ട് സെഗ്മെൻറ്റ്സ് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി, അതായത് എത്ര സ്റ്റാർസ് കിട്ടി എന്ന് നമുക്ക് നോക്കാം. മാഷേ, എത്ര സ്റ്റാർസ്? ഐ ഗിവ് ദം ഫോർ എൻകറേജ്മെന്റ് എ 1 സ്റ്റാർ. A1 star. അപ്പോൾ നിങ്ങൾക്ക് കുറേയേറെ ഇനി ട്രാവൽ ചെയ്യണം A5 സ്റ്റാർസ് വരെ എത്തണമെങ്കിൽ. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് ഈ റൗണ്ട് 1-ൽ തന്നെ ഒരു സെഗ്മെൻറ്റും കൂടെ ഉണ്ട്, അത് സോളോ പെർഫോമൻസ് ആണ്. അത് നിങ്ങളിലെ ആരാ പാടുന്നതെന്ന് നിങ്ങൾക്ക് പോയിട്ട് തീരുമാനിച്ച് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് ഇത്ര കോംപ്ലിക്കേറ്റഡ് അല്ലാത്ത, നിങ്ങൾക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഗാനവുമായിട്ട് വേദിയിലേക്ക് വരിക. ശരി, ഓക്കെ. ദാവീദിന്റെ കിന്നരങ്ങളുടെ ഇന്നത്തെ എപ്പിസോഡിലെ മൂന്നാമത്തെ പാട്ടിലേക്ക് നമുക്കിനി പോവാം. ഈ
മൂന്നാമത്തെ ഗാനം എന്ന് പറയുന്നത് സോളോ പെർഫോമൻസ് ആണ്. അത് പാടാനായിട്ട് ഇനി ഈ വേദിയിലേക്ക് എത്തുന്നത് പുനലൂര് ശൂർനാട് എന്ന സ്ഥലത്തു നിന്നും എത്തിയിരിക്കുന്ന, അതായത് സെയിന്റ് ജോസഫ് ലാറ്റിൻ കാത്തലിക് ചേർച്ചിൽ നിന്നും എത്തിയിരിക്കുന്ന മെറിൻ ഗ്രേഷ്യസ്. നമുക്ക് മെറിനെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. സെയിന്റ് ജോസഫ് ലാറ്റിൻ കാത്തലിക് ചേർച്ച്, ശൂരനാട്, കൊല്ലം. ഭാവസാന്ദ്രമായവരുടെ ആലാപനം പ്രേക്ഷക ലക്ഷങ്ങൾക്ക് ആത്മീയ ഉണർവേകി. ഗ്രൂപ്പ് റൗണ്ടിലെ സ്നേഹം നിറയും നിൻ സാന്നിധ്യം എന്ന് തുടങ്ങുന്ന ഗാനവും ഡ്യുവറ്റ് റൗണ്ടിലെ ഒരു വാക്കു ചൊല്ലാൻ ഒരു നോക്കു കാണാൻ എന്ന് തുടങ്ങുന്ന ഗാനവും ആലപിച്ചപ്പോൾ ഇവർക്ക് ലഭിച്ച ഗ്രേഡ് A4 സ്റ്റാർ ആയിരുന്നു. One of the best choral singing I have heard on the stage. Congratulations. Oru vaakku sollan oru nokku kaanan Yesuve nee varumo innodu cheeran innulli vaalan innarige nee varumo inna സോളോ പെർഫോമൻസിന് എത്തിയിരിക്കുന്ന ശൂരനാട് സെയിന്റ് ജോസഫ് ലാറ്റിൻ കാത്തലിക് ചർച്ച് കൊയറിലെ മെറിന് ദാവീദിന്റെ കിന്നരങ്ങളിലേക്ക് ഹൃദ്യമായ സ്വാഗതം. മെറിൻ ഗ്രേഷ്യസ്, സുഖമാണോ? നേരത്തെ ഇവിടെ വന്ന് കൂടെ കുടുംബക്കാരെല്ലാരും ഉണ്ടായിരുന്നു. ഇന്നത്തെ ഈ ഒരു സോളോ പെർഫോമൻസ് കൂടെ കഴിഞ്ഞാൽ നിങ്ങളുടെ റൗണ്ട് 1 കംപ്ലീറ്റ് ആവുകയാണ്. അത് കഴിഞ്ഞാൽ നിങ്ങളുടെ ടീം, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ക്വയർ ഗ്രൂപ്പ് സെക്കൻഡ് റൗണ്ടിലേക്ക് എൻട്രി ചെയ്യും. ഇന്നത്തെ ആ ഒരു ഗാനം ഏതാണ്? എന്റെ മകനെ എന്തിനായി നീ എന്ന് പറയുന്ന പാട്ടാണ് പാടുന്നത്. ആ ഗാനത്തിന്റെ സൃഷ്ടാവൊക്കെ ആരാണ്? ഷാജി തുമ്പേച്ചിരൽ അച്ഛൻ എഴുതി, ടോമിൻ തച്ചങ്കരി സാർ മ്യൂസിക് ചെയ്ത പാട്ടാണ്. ചിത്ര മാഡം പാടിയ പാട്ട്. ആ ചിത്രചേച്ചി പാടിയ പാട്ട്. ഓക്കെ. ആ മെറിനെ കുറിച്ച് പറയൂ. മെറിൻ എന്ത് ചെയ്യുന്നു? ഞാൻ റിസർച്ച് സ്റ്റുഡന്റ് ആണ്. എന്ത് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു? സബ്ജക്ട് സുവോളജി ആണ്. ഇപ്പൊ PhD തുടങ്ങിയതേ ഉള്ളൂ. എവിടെയാ പഠിക്കുന്നത്? ഞാൻ പന്തളം NSS കോളേജിലാണ്. ഓക്കെ. അല്ലാതെ പാട്ട് പഠിക്കുന്നുണ്ടോ? ശാസ്ത്രീയമായിട്ടോ എന്തെങ്കിലും പാട്ടിൽ എന്തെങ്കിലും ട്രെയിനിങ് ഇതുവരെ പാട്ട് പഠിച്ചിട്ടേ ഇല്ല? ചെറുപ്പകാലത്ത് കുറച്ച് നാൾ പഠിച്ചിരുന്നു, പിന്നെ പഠിച്ചിട്ടില്ല. അപ്പോ ഇവരുടെ പ്രേക്ഷകർക്ക് ഓർമ്മയില്ലേ ഇവരെ? അങ്ങനെ ഇവരൊരു കുടുംബത്തിൽ നിന്നും എത്തിയ ഒരു ഗ്രൂപ്പ് ആയിരുന്നു അന്ന് നിങ്ങള്. നമ്മളെല്ലാവരും അന്ന് ഇവരുടെ ഒരു ഗ്രൂപ്പ് സോങ്ങിലൊക്കെ കണ്ടതും കേട്ടതുമെല്ലാം ഇന്ന് ഇപ്പൊ മെറിൻ ഒറ്റയ്ക്ക് അവരെ പ്രതിനിധീകരിച്ച് ഇവിടെ എത്തുന്നു, പാടാൻ പോകുന്നു. എല്ലാവിധ ആശംസകളും നേരെയാണ്. കൂടെ ഓർക്കസ്ട്ര ഉണ്ടല്ലോ അല്ലേ? അതെ അതെ, എല്ലാവിധ. ഓക്കെ, അപ്പൊ നന്നായിട്ട് ചെയ്യാ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. Shut up.
പാട്ടാണ്. അതെ, നന്നായിട്ട് പാടാൻ പറ്റിയോ? ടെൻഷൻ ഉണ്ടായിരുന്നു. എന്തിനാ ടെൻഷൻ? നിങ്ങളൊക്കെ എത്ര നാളായിട്ട് പാടുന്ന ആൾക്കാരാ? ഇങ്ങനത്തെ ഒരു വേദിയിൽ വരുന്നതും ആദ്യമായിട്ടല്ല. നേരത്തെ പല പല പ്രോഗ്രാമുകളിലും ഒക്കെ പെർഫോമൻസിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ആളല്ലേ, പെർഫോം ചെയ്തിട്ടുള്ള ആളാണ്. പിന്നെ എന്തിനായിരുന്നു അല്ലേ? അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ഇപ്പൊ ചെയ്യണതല്ലോ. അറിയാതെ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് തോന്നുന്ന ഒരിതാണ്. ചോദിക്കാം നമുക്ക്. പൊളച്ച, എങ്ങനെയുണ്ടായിരുന്നു ഗാനം? മെറി നന്നായി പാടി. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സർ. നല്ല സിംഗിങ് ആയിരുന്നു. നല്ല വോയിസ്, ഗുഡ് വോയിസ്. നല്ല ഫീൽ ഉണ്ട് വോയിസിൽ. പിന്നെ കുറച്ചും കൂടി ഒരുപക്ഷെ ഉള്ളിലൊരു തോന്നലുണ്ടാവും, വോയിസ് അത്ര അങ്ങോട്ട് കോൺഫിഡൻസ്. എവിടെയൊക്കെയോ ഒരു ചെറിയൊരു വേരിയേഷൻ ഫീൽ ചെയ്തു എനിക്ക്, വേരിയേഷൻ. അല്ലെങ്കിൽ ഇതിനേക്കാളും എക്സലന്റ് ആയി പോയാണ്. പക്ഷെ നന്നായി പാടി. പിന്നെ ക്രൂശിലേറി പാബിയെ കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക് അവിടെ ഉള്ളതാണ് ഒറിജിനൽ. ഇതിൽ പോൾ എന്ന് പറയുന്നത് ഇല്ല. കാരണം അതിക്ക് മുമ്പത്തെ ഫ്രേസസിലൊക്കെ നല്ല ബ്രത്ത് എടുത്തിട്ട് പാടി, പക്ഷെ ആ ഫ്രേസിൽ മാത്രം എന്തെങ്കിലും ബ്രേക്ക് ചെയ്യണമെന്ന് എനിക്ക് ഇവിടെ കിട്ടുന്നില്ല. അതും കൂടിയും ഒരുമിച്ച് പോയിരുന്നെങ്കിൽ കുറേ കൂടി ഭംഗി കേൾക്കാനുണ്ടായിരുന്നു എന്ന് തോന്നി. അതുപോലെ തന്നെ അവസാനം സർവ്വതും ഹൃത്തിനുള്ളിൽ അവിടെ ഒന്ന് ബ്രേക്ക് ചെയ്തു ലാസ്റ്റ് പാടിയപ്പോൾ. കാരണം വേറെ പല സ്ഥലങ്ങളിലും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ബ്രത്ത് വേണ്ടിടത്തൊക്കെ എടുക്കുകയും ചെയ്തു. വളരെ നല്ല പെർഫോമൻസ് ആയിരുന്നു. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു പോളച്ച. എനിക്ക് പാട്ട് അരിയോട് ബഹുമാനമേ ഉള്ളൂ. നന്നായിട്ട് പാടി. യു ക്യാൻ സ്റ്റിൽ ഗ്രോ. ഇപ്പോൾ ഞാൻ നന്നായിട്ട് പാടുന്നുണ്ട്.
എന്നൊരു അവബോധം ഉള്ളതെന്നല്ല, പക്ഷെ ഇനിയും എനിക്ക് നന്നാക്കാനുണ്ട് എന്നുള്ളൊരു ചിന്തയും കൂടി അതോടൊപ്പം വേണം. ഗോട്ട് എ ഗുഡ് വോയിസ് ആൻഡ് എവറിഥിങ്. മ്യൂസിക്കലി ഈസ് എ വെരി ഗുഡ് വർക്ക്. കൺസെപ്ച്വലി ആ ഗാഗുൽത്ത മലയുടെ അവിടെയുള്ള ആ ഭീകരാന്തരീക്ഷം, ആ ബേസ് നോട്ടിലൊരു ഡും എന്നുള്ള അടി വരുന്നു ഇടയ്ക്കിടയ്ക്ക്, ആൻഡ് ആ ഹാർമണി ഓൾസോ, അതെല്ലാം വളരെ നല്ലതാണ്. സോ കൺഗ്രാറ്റുലേഷൻസ്, യു ഹാവ് ഡൺ വെൽ. താങ്ക് യു സർ. താങ്ക് യു മാഷേ. സെലിൻ മെറിൻ എക്സലന്റ് ആയിട്ട് പാടി. താങ്ക് യു മാം. എനിക്ക് വളരെ വളരെ അധികം ഇഷ്ടപ്പെട്ടു. മെറിൻ്റെ വോയിസ് ഭയങ്കര രസമാണ്. പ്ലാൻസ് ആണേലും എല്ലാ സംഭവവും നന്നായിട്ട് ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്ന ഒരു ഒരു നല്ല വോയിസാണ് മെറിൻ്റെ. എനിക്ക് ആകെ കൂടി തോന്നിയ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഇന്ന് കുറച്ച് സ്ട്രെയിൻ ഫീൽ ചെയ്തായിരുന്നു പാടിയപ്പം. ഒന്നാമത് ഈ പാട്ട് നല്ല ഹൈ മുകളിൽ പോകുന്നതാണ്. പിന്നെ എനിക്ക് തോന്നുന്നു കുറച്ച് അധികം പ്രാക്ടീസ് ചെയ്തതിൻ്റെ ആണോ അതോ കുറേ സമയത്ത് പാടുന്നത് കൊണ്ടുള്ള സ്ട്രെയിൻ ആണോ എന്നും എനിക്കറിയില്ല. പക്ഷെ മെറിൻ ഒരു ഉഗ്രൻ സിംഗർ ആണെന്നുള്ള കാര്യം ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി. അപ്പം എന്താണേലും നല്ല ഒരു ഭാവിയുണ്ട് ഇനി മുമ്പോട്ട്. ഇതുപോലെ ചെറുപ്പത്തിൽ പഠിച്ചു എന്നല്ലേ പറഞ്ഞത്, അത് ഇനിയും കണ്ടിന്യൂ ചെയ്യുക. എത്ര ചേട്ടന്മാരും ചേച്ചിമാരും അനിയത്തിമാരും എല്ലാവരും സപ്പോർട്ടിനില്ലേ, ഈ എല്ലാ സപ്പോർട്ടും ഉള്ള സ്ഥിതിക്ക് ഇനി മുമ്പോട്ട് നല്ല രീതിയിൽ ഗ്രോ ചെയ്യാം, ഇനിയും ഗ്രോ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. ഇനി നമുക്ക് നോക്കാം എത്ര സ്റ്റാർസാ ഇന്ന് കിട്ടുന്നതെന്ന്. നല്ല ശബ്ദം, നല്ലായിട്ട് നല്ല ഫീലോടെ പാടിയ ഈ ഗാനമായിരുന്നു. ആ ഗാനത്തിന് എത്ര സ്റ്റാർസ് ആണ് സെലിൻ, എത്ര സ്റ്റാർസ് നൽകാം? A4 star. താങ്ക് യു മാം. ഒളിച്ച സന്തോഷായോ? സന്തോഷായി. അന്നും ഫോർ സ്റ്റാർസ് കിട്ടി, ഇന്നും ഫോർ സ്റ്റാർസ് കിട്ടി അല്ലേ. ഈ ഒരു പെർഫോമൻസോട് കൂടി നിങ്ങളുടെ റൗണ്ട് വണ്ണും കഴിഞ്ഞിരിക്കുന്നു. ടൂല് വരുമ്പോ ഇതിലെ ഫോറിൽ നിക്കരുത്, അന്നേരം നിറഞ്ഞ ബാഗ് ഫുൾ സ്റ്റാർസും കൊണ്ട് വേണം ഇവിടുന്ന് പോവാനായിട്ട്. എന്തായാലും കൂടെയുള്ള എല്ലാവരെയും, ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും ഞങ്ങളുടെ അന്വേഷണം അറിയിക്കുക. നമുക്ക് വീണ്ടും അടുത്ത ഒരു എപ്പിസോഡില് അടുത്ത ഇതിൽ കാണാം. ഓക്കെ, ബൈ. താങ്ക് യു. ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് നമുക്കിവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. കാത്തിരിക്കാം നമുക്ക് കുറച്ച് നല്ല പുതിയ മുഖങ്ങളെ, പുതിയ ഇടവകയും അവിടുത്തെ പള്ളിയെക്കുറിച്ചും വിശുദ്ധനെ കുറിച്ചൊക്കെ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം അവരിലൂടെ. അതിനായിട്ട് നിങ്ങൾ കാത്തിരുന്ന് കാണുക ദാവീദിന്റെ കിന്നരങ്ങളുടെ അടുത്ത എപ്പിസോഡിൽ. നമുക്ക് കാണാം. ബൈ. Okay, so you people have sung it right. Thanks. Korchum kudi preparation undayirunnengil korchum kudi better aayittu paadamayirunnu ennu enikku thonni. Attinadende maravili sarvashathinte thanali paarkunnavan bhagyavan bhagyavan. Attinadende maravil rendu perude orumichu paadunna samayam undallo, aa samayathu onnude onnu rendu perude engude ore pole vannirunnengi rasayirunnu. സ്നേഹം തിരുഭോജ്യമാകും കാരുണ്യമാവിൽ. ഒരു ഭക്തി ഭാവം ഉൾക്കൊണ്ടുകൊണ്ട് പ്രത്യേകിച്ച് ഇതൊരു ഹോളി കമ്മ്യൂണിയൻ സോങ് ആണല്ലോ, അപ്പൊ അതിന്റെ ഒരു ഫീല് നന്നായിട്ട് പാട്ടിലുണ്ടായിരുന്നു. ഗീതം പാടാമൊരു നവഗാനം, പാടുന്നവ തൻ ഗീതം ശ്രുതി താളങ്ങൾ കൊപ്പം.
പാടിയവർ നീ.